നമസ്കാരം. ഞാൻ ഡോക്ടർ ഐശ്വര്യ എസ് ആർ എൻ കോളേജിലെ ഇന്ത്യൻ വിദ്യാർത്ഥിനി. വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന വായാർബുദം അല്ലെങ്കിൽ മൗത്ത് ക്യാൻസർ എന്നത് നമുക്ക് നോക്കാം. വായാർബുദം വായിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാവുന്ന ഒന്നാണ്. അത് മൂണകളിലാവാം, ചുണ്ടുകളിലാവാം, നാക്കിൻ്റെ മുകൾ വശത്താവാം, നാക്കിൻ്റെ കീഴ്വശത്താവാം, വായയുടെ ഉള്ളിലുള്ള മൃദുവായ കോശങ്ങളിൽ വരെ നമ്മൾക്കിത് കാണപ്പെടുന്നതാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. വായിൽ ഓൾറെഡി മുറിവുണ്ടെങ്കിൽ, അതിനെ രൂക്ഷമാക്കി കഴിഞ്ഞാൽ, ആടുന്ന പല്ലുണ്ടെങ്കിൽ, വെള്ള കളർ, ചുവന്ന കളർ പാച്ചുകൾ ഉണ്ടെങ്കിൽ, വായു വേദന ഉണ്ടെങ്കിൽ, ചെവി വേദന ഉണ്ടെങ്കിൽ, നമ്മൾ ചവച്ചിറക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതിൽ ഇറിറ്റേഷൻ, ബേണിംഗ് സെൻസേഷൻ, എരിയുന്ന അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ രോഗലക്ഷണങ്ങളാണ് ഇതെല്ലാം. ഇനി വായാർബുദം എന്തുകൊണ്ടുണ്ടാവും, ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മദ്യപാനം മൂലം വായാർബുദം ഉണ്ടാവുന്നതാണ്. ലഹരിയുടെ ഉപയോഗം അത് കാരണവും വായാർബുദം ഉണ്ടാവുന്നതാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ സൂര്യതാപം മൂലം നമുക്ക് വായാർബുദം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ കമ്മിയാണെങ്കിൽ അതും വായാർബുദത്തിന് കാരണമാകുന്നു. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അതിൽ വളരെയധികം വേഗം നമ്മൾ എത്രത്തോളം അധികം നമ്മൾ വേഗം കണ്ടുപിടിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ഇനിയും രൂക്ഷമായ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായ അവസ്ഥയാണ്. അതിൽ റെക്കറൻസ് റേറ്റ് ഉണ്ടാവാനുള്ള ടെൻഡൻസി വളരെയധികമാണ്. അതിൻ്റെ കോശങ്ങൾ വീണ്ടും വീണ്ടും അവിടെ ഉണ്ടാവുകയും അതിൻ്റെ വളർച്ച കൂടുകയും ചെയ്യുന്നു. ഇനി ഇതിനെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ കമ്മിയാക്കാം? മദ്യപാനം നിർത്തുന്നതിന് മൂലം നമ്മുടെ ആ കോശങ്ങളിലേക്ക് ഉണ്ടാവുന്ന ഇറിറ്റേഷൻ വളരെ കമ്മിയാകുന്നു. ലഹരിയുടെ ഉപയോഗം കമ്മിയാക്കുന്നത് മൂലം അതിൽ ഉണ്ടാവുന്ന കെമിക്കൽസ് അതിലെ നമ്മുടെ സെല്ലുകളിലേക്ക് വളരെ മിനിമമായി എക്സ്പോസ് ആവുന്നു. അത് കാരണം നമുക്ക് അങ്ങനെ നമുക്ക് വായാർബുദത്തെ തടയാവുന്നതാണ്. സൂര്യതാപത്തെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. ഡെൻ്റൽ ചെക്കപ്പിന് പോകുന്നത് മൂലം വായിൽ എന്തെങ്കിലും ലീഷനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാച്ചുകളോ, വെള്ളയോ അല്ലെങ്കിൽ ചുവപ്പ് കളർ പാച്ചുകൾ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കോശങ്ങളുടെ വളർച്ച ഉണ്ടാവുകയോ എന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പേ തന്നെ അതിനെ നോക്കി അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് ഡെൻ്റൽ ചെക്കപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്നത്, ഈ ഡോക്ടേഴ്സ് എങ്ങനെയാണ് വായാർബുദത്തെ ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. വായാർബുദത്തെ ആദ്യം തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ എങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഇറിറ്റേഷൻ ഉണ്ടോ, വെള്ള അല്ലെങ്കിൽ ചുവപ്പ് പാച്ചുകളുണ്ടോ, അത് എടുക്കാൻ പറ്റുന്നതാണോ അല്ല അത് വായയുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണോ എന്ന് നോക്കുന്നതാണ് ആദ്യത്തെ ഫിസിക്കൽ എക്സാമിനേഷൻ. രണ്ടാമത്തെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോയിരിക്കുന്നു, എത്ര ദൂരം അത് താണ്ടിയിരിക്കുന്നു, ആ കോശങ്ങൾ എത്രത്തോളം അതിൻ്റെ വളർച്ച എത്തിയിരിക്കുന്നു എന്ന് നോക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി ഇപ്പോൾ അഥവാ അത് എത്രത്തോളം എത്തിയിരിക്കുന്നു, അതിൻ്റെ റെക്കറൻസ് റേറ്റ് ഉണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് ആ സെല്ലുകളെ എക്സൈസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ലാബിലേക്ക് കൊടുക്കുന്നു. ആ ലാബിൽ കൊടുക്കുന്നത് മൂലം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം അത് മലിഗ്നൻ്റായ ട്യൂമറാണോ അല്ലെങ്കിൽ മലിഗ്നൻ്റായ ക്യാൻസറാണോ ബിനൈനായ ക്യാൻസറാണോ എന്ന് നമുക്ക് അതിൽ നിന്നും അറിയാവുന്നതാണ്. ഇനി മൂന്നാമത് എൻഡോസ്കോപ്പി വഴി നമുക്ക് കണ്ടുപിടിക്കാം. ചെറിയ ക്യാമറ ത്രോട്ടിൻ്റെ ഉള്ളിലൂടെ മീൻസ് ഉള്ളിലൂടെ ഇട്ടിട്ട് അതിൽ എത്രത്തോളം അതിൻ്റെ എക്സ്റ്റെൻറ്റ്, എത്രത്തോളം അത് കോശങ്ങൾ വളർച്ച എത്തിയിരിക്കുന്നു എന്ന് നോക്കുന്നതിന് വേണ്ടി എൻഡോസ്കോപ്പി ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഇമേജ് ടെസ്റ്റിംഗ് എന്ന് പറയും. ഇമേജ് ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് അതും ഏത് എക്സ്റ്റെൻറ്റ് വരെ ആ ക്യാൻസർ എത്തിയിരിക്കുന്നു അറിയുവാൻ വേണ്ടിയിട്ടാണ് ഇമേജ് ടെസ്റ്റിംഗ് എന്തെന്ന് വെച്ചാൽ. ഇമേജ് ടെസ്റ്റിംഗ് എന്നു വെച്ചാൽ OPG, എക്സ്റേസ് അല്ലെങ്കിൽ MRI, CT scan എന്നിവയിലൂടെ നമുക്ക് കാണാവുന്നതാണ് ഏത് അറ്റം വരെ ഈ കോശങ്ങളുടെ വളർച്ച എത്തിയിരിക്കുന്നു എന്നും. ഇനി ഇത് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ ഡ്രഗുകൾ കൊടുത്ത് തന്നെ നമുക്ക് ഈ രോഗത്തെ മാറ്റാവുന്നതാണ്. ഡ്രഗുകളുടെ ഉപയോഗം ആദ്യത്തെ ഘട്ടങ്ങളിലാണ് മാക്സിമം ഉപയോഗിക്കുക. ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കോശങ്ങളെ കരിച്ചു കളയുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഇനി രണ്ടാമത് റേഡിയേഷൻ തെറാപ്പി എന്ന് വെച്ചാൽ അതിലെ മാക്സിമം റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞ് ആ സെല്ലുകളെ നശിപ്പിക്കുക അല്ലെങ്കിൽ ആ സെല്ലുകളെ കരിച്ചു കളയുക എന്നതാണ് റേഡിയേഷൻ തെറാപ്പിയുടെ മെയിൻ ലക്ഷ്യം. അതുമൂലം ആ കോശങ്ങൾ അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനാണ് റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നത്. കീമോതെറാപ്പി എന്ന് വെച്ചാൽ റേഡിയേഷൻ തെറാപ്പിയും കുറച്ച് ചെയ്ത് അതിൽ എക്സ്ട്രാ കെമിക്കൽസ് കൂടി ആഡ് ചെയ്ത്, കെമിക്കൽസ് എന്ന് വെച്ചാൽ ഡ്രഗുകൾ കൂടി കൊടുത്ത് മാക്സിമം കോശങ്ങളുടെ
കോശങ്ങളെ എടുക്കുക എന്നതാണ് കീമോതെറപ്പിയുടെ ലക്ഷ്യം. വായാർബുദം രൂക്ഷമാവുന്നതിനനുസരിച്ച് കോശങ്ങളുടെ വളർച്ച അധികമാവുന്നതിനനുസരിച്ച് ഹെമി സെക്ഷനുകൾ എന്ന് വെച്ചാൽ താടയിൽ മുറിച്ചിട്ട് അതിൽ ബോൺ ഗ്രാഫ്റ്റുകൾ വെച്ചിട്ട് പുതിയ ബോൺ ഗ്രാഫ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുക. ഇതൊക്കെയാണ് ഇങ്ങനത്തെ രൂക്ഷമായ അവസ്ഥയിലേക്ക് പോവാതെ മാക്സിമം നമ്മൾ നമ്മുടെ വായയെ മീൻസ് നമ്മുടെ ഓറൽ ക്യാവിറ്റിയെ ശുദ്ധമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാവട്ടെ നമ്മുടെ ലക്ഷ്യം. മാക്സിമം ഡെൻ്റൽ ചെക്കപ്പിനെയൊക്കെ പോവുക എന്ന് അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഓരോ ക്യാവിറ്റിയെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.